വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസൺ. അപ്പോ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ പി എസ് സി എന്താ ആനുവൽ ഷെഡ്യൂൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് പി എസ് സി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി 1-ന് എന്താ ആനുവൽ, അതായത് 2023 ഡിസംബർ 31 വരെ പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷൻസിന്റെ ഒക്കെ എന്താ എക്സാം ഡേറ്റ് ജനുവരി 1 പബ്ലിഷ് ചെയ്യുന്നുള്ള രീതിയിലല്ലേ. അപ്പൊ അതിന്റെ ഷെഡ്യൂൾ എന്ത് ഇപ്പം പുറത്തിറക്കിയിട്ടുണ്ട് പി എസ് സി. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം നമുക്ക് എന്താ കോമൺ ആയിട്ട് കുറച്ചുണ്ടല്ലേ, ഏറ്റവും ആദ്യം ട്രേഡ്സ്മെന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ്സ്മെൻ, നമ്മൾ ഇലക്ട്രിക്കലിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇലക്ട്രിക്കൽ എഡ്യൂസ് എന്ന് പറഞ്ഞ ചാനൽ അവൈലബിൾ ആണ്. അപ്പൊ ഇലക്ട്രിക്കലിന്റെ അത് ഇലക്ട്രിക്കലിന്റെ കാണാനില്ലെങ്കിൽ അത് ആ ഒരു ചാനലിൽ പോയി കാണാം. ഇതിലിപ്പോ നമ്മൾ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സിനെ ഒക്കെ നമ്മൾ രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഏറ്റവും നമുക്ക് ട്രേഡ്സ്മെന്റെ കേസ് പറയുന്നത് ട്രേഡ്സ്മെൻ ഫിറ്റിംഗ് ഏപ്രിൽ ജൂൺ, ട്രേഡ്സ്മെൻ ഇലക്ട്രോണിക്സ് ഏപ്രിൽ ജൂൺ, ഏപ്രിൽ ജൂൺ പ്ലംബിംഗ് ഏപ്രിൽ ജൂൺ ഓക്കെ. അതേപോലെ സർവേ ട്രേഡ്സ്മെൻ സർവേ മെയ് ജൂലൈ, ട്രേഡ്സ്മെൻ കാർപ്പൻട്രി മെയ് ജൂലൈ, ട്രേഡ്സ്മെൻ ടു വീലർ ത്രീ വീലർ മെയിൻ്റനൻസ് മെയ് ജൂലൈ, ട്രേഡ്സ്മെൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ മെയ് ജൂലൈ, ട്രേഡ്സ്മെൻ പ്രിന്റിംഗ് ടെക്നോളജി മെയ് ജൂലൈ, ട്രേഡ്സ്മെൻ മൗൾഡിംഗ് ഫൗണ്ട്രി മെയ് ജൂലൈ, അതുപോലെ ട്രേഡ്സ്മെൻ ഷീറ്റ് മെറ്റൽ മെയ് ജൂലൈ ഓക്കെ. അതൊക്കെ രണ്ട് രീതിയിലാണ് വന്നേക്കുന്നത്, ട്രേഡ്സ്മെൻ ഫിറ്റിംഗും ഇലക്ട്രോണിക്സും ട്രേഡ്സ്മെൻ ഇലക്ട്രിക്കലും മാത്രം ഏപ്രിൽ ജൂൺ എന്നുള്ള കാലയളവിൽ വന്നു. പിന്നെയുള്ളതൊക്കെ എന്താ ട്രേഡ്സ്മെൻ പ്രിന്റിംഗ് ട്രേഡ്സ്മെൻ മോൾഡിംഗ് അതൊക്കെ എന്താ മെയ് ജൂലൈ, ട്രേഡ്സ്മെൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മെയ് ജൂലൈ, അതുപോലെ ട്രേഡ്സ്മെൻ ഐ ടി മെയ് ജൂലൈ ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണ് ട്രേഡ്സ്മെന്റെ കേസിൽ വന്നിട്ടുള്ളത്. അത് കൂടാണ്ട് നമ്മൾ ഇപ്പൊ ഇന്നലെ വന്ന നോട്ടിഫിക്കേഷൻ ഇല്ലേ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ, അപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ കൂടി നമുക്ക് പറഞ്ഞിട്ട് എന്താ ബാക്കിയുള്ള നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഹോർട്ടിക്കൾച്ചർ സെപ്റ്റംബർ നവംബർ, ഇൻട്രസ്റ്റ് മേക്കിംഗ് സെപ്റ്റംബർ നവംബർ, എല്ലാം സെപ്റ്റംബർ നവംബർ എന്നുള്ള ആ ഒരു ടൈം ടേബിളിലാണ് വരുന്നത്. ഇപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് ആണെങ്കിലും അല്ല ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ മെക്കട്രോണിക്സ് ആണെങ്കിലും എല്ലാം സെപ്റ്റംബർ നവംബറിലാണ് വരുന്നത്. അതേപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റല് സെപ്റ്റംബർ നവംബറില് ഓക്കെ, എല്ലാം എന്താ സെപ്റ്റംബർ നവംബർ. ജൂനിയർ ഇൻസ്ട്രക്ടർ കോസ്മെറ്റോളജി, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ സെപ്റ്റംബർ നവംബർ, ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ സെപ്റ്റംബർ നവംബർ ഓക്കെ, എല്ലാം എന്താ സെപ്റ്റംബർ നവംബർ എന്നുള്ള ഇതിലാണ് വരുന്നത് കേട്ടോ ഓക്കെ. മെക്കാനിക് ആൻഡ് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് സെപ്റ്റംബർ നവംബർ എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ജൂനിയർ ഇൻസ്ട്രക്ടർ എല്ലാ നോട്ടിഫിക്കേഷൻ എന്താ സെപ്റ്റംബർ നവംബർ എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കുള്ളത് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ആണല്ലേ, മെക്കാനിക്കലിന്റെ കേസിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 അല്ലേ. അപ്പോ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 നമുക്ക് നോക്കാം. ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ജൂലൈ സെപ്റ്റംബർ കാലയളവിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ജൂലൈ സെപ്റ്റംബർ കാലയളവിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക ഓക്കെ. പിന്നെയുള്ളത് പല ഓവർസിയർ എക്സാംസ് ഉണ്ടല്ലേ, അപ്പൊ എല്ലാ ഓവർസിയറും നോക്കാം. ഓവർസിയർ ഇലക്ട്രിക്കലിന്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏപ്രിൽ ജൂൺ എന്നുള്ള കാലയളവിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ ഓവർസിയർ ഗ്രേഡ് 3 ബൈ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫോർ ഇൻ സർവീസ് പേഴ്സണൽ, അതും എന്താ നമ്മൾ ജൂൺ ഓഗസ്റ്റ് കേരള വാട്ടർ അതോറിറ്റിയുടെ കേസിൽ. പിന്നെ ഗ്രേഡ് 1 ഇലക്ട്രിക്കലിന്റെ കേസിൽ സെപ്റ്റംബർ നവംബർ എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക ഓക്കെ. പിന്നെയുള്ളത് സിവിലിന്റെ കേസ് നമുക്ക് പിന്നെയുള്ളത് ഓക്കെ എഇഡി ഉണ്ടല്ലോ അല്ലേ, നമുക്ക് 1 ആയിട്ട് നമുക്ക് പോവാം ഓക്കെ. സിവിൽ പോലീസ് ആണോ കാണിക്കുന്നത്? അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഹെഡ് ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂലൈ സെപ്റ്റംബർ കാലയളവിലാണ് ഓക്കെ. അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹെഡ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ ഹെഡ് ഡ്രാഫ്റ്റ്മാൻ ഹാർബർ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂലൈ സെപ്റ്റംബർ കാലയളവിലാണ്. രണ്ടും ഡിഫറെന്റ് കാറ്റഗറി നമ്മൾ 85/2023, 124/2023 ആണ് ഉള്ളത്. അതുപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഡ്രാഫ്റ്റ്മാൻ ഇൻഡസ്ട്രി ട്രെയിനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു സെപ്റ്റംബർ നവംബർ എന്നുള്ള ആ ഒരു കാലയളവിലാണ് അതുള്ളത് അല്ലെ ഓക്കെ. പിന്നെ മെക്കാനിക്കലിന്റെ കേസില് ഇതുള്ളത് മെക്കാനിക് പോലീസ് കോൺസ്റ്റബിൾ അല്ലേ, മെക്കാനിക് പോലീസ് കോൺസ്റ്റബിൾ, മെക്കാനിക് പോലീസ് കോൺസ്റ്റബിൾ ഏപ്രിൽ ജൂൺ കാലയളവിലാണ് കേട്ടോ. മെക്കാനിക് പോലീസ് കോൺസ്റ്റബിൾ ഏപ്രിൽ ജൂൺ കാലയളവിലാണ് ഉള്ളത്. അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ജൂലൈ സെപ്റ്റംബർ കാലയളവിലാണ്, ജൂലൈ സെപ്റ്റംബർ കാലയളവിലാണ്. അതുപോലെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 മെക്കാനിക്കൽ എഞ്ചിനീയർ ഓൾറെഡി പറഞ്ഞു ജൂലൈ സെപ്റ്റംബർ കാലയളവിലാണ് ഓക്കെ. പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ അഗ്രികൾച്ചർ ടെക്നീഷ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെപ്റ്റംബർ നവംബർ കാലയളവിൽ ഓക്കെ. പിന്നുള്ളത് മെക്കാൻ ലിഫ്റ്റിന്റെ ആണ്. പിന്നെയുള്ളത് MMB ഇല്ലേ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കൽ നമ്മളോട് പറഞ്ഞു സെപ്റ്റംബർ നവംബർ. പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ സെപ്റ്റംബർ നവംബർ.
പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് സെപ്റ്റംബർ നവംബർ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് സെപ്റ്റംബർ നവംബർ. ഓക്കെ, ഡ്രൈവർ കം മെക്കാനിക് സെപ്റ്റംബർ നവംബർ. ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് ഒക്കെ എന്താ സെപ്റ്റംബർ നവംബർ എന്നുള്ള, സെപ്റ്റംബർ നവംബർ എന്നുള്ള ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അല്ലെ, ആ ഒരു കാലയളവിലാണ് ഉള്ളത്. പിന്നെയുള്ളത് ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞു മെയ് ജൂലൈ കാലയളവിലാണ്. ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, അതെന്താ ജൂലൈ സെപ്റ്റംബർ കാലയളവിലാണ് അതിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഉണ്ട് ഓഗസ്റ്റ് ഒക്ടോബർ എന്നുള്ള രീതിയിൽ. പിന്നെ എച്ച് എസ് എസ് ടി ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറുള്ള ജൂനിയർ കമ്പ്യൂട്ടർ സയൻസ് ഓഗസ്റ്റ് സെപ്റ്റംബർ കാലയളവിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ടെക്നിക്കലി മെയിൻ ആയിട്ട് ഇത്രയും നോട്ടിഫിക്കേഷൻ ആണ് ഉള്ളത്. പിന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ഒന്നും വേറെ ഒന്നും ഇല്ലാന്നാണ് വിചാരിക്കുന്നത്. ഡ്രാഫ്റ്റ്സ്മാൻ ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓവർസർ കിട്ടു അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ കിട്ടു. പിന്നെ പി ഡബ്ല്യു ഡിയിൽ ഏപ്രിൽ ജൂൺ കാലയളവിലാണ് എക്സാം ഉണ്ടാവുക അല്ലെ. ഓക്കെ, അതുപോലെ എൽ എസ് ജി ഡിയിലേക്ക് ഗ്രൂപ്പ് ഫോർ പ്ലാനിംഗ് വിങ്ങിലേക്ക് ഡ്രാഫ്റ്റ്സ്മാൻ കിട്ടു അല്ലെങ്കിൽ ടൗൺ പ്ലാനിംഗ് സർവേ കിട്ടു 682/2023 ഒക്ടോബർ ഡിസംബർ കാലയളവിലാണ് എക്സാം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, പിന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞത് അതായത് 682 ഈനടുക്ക് വിളിച്ച ഒരു നോട്ടിഫിക്കേഷൻ 682 നമ്മൾ നേരത്തെ പറഞ്ഞു 682 പോലെ 683 കൂടി ഉണ്ടല്ലോ. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് സർവേയർ ഗ്രേഡ് ടു, അതും എന്താ മെയ് ജൂലൈ കാലയളവിലാണ് ഉണ്ടാവുക കേട്ടോ. മെയ് ജൂലൈ കാലയളവിലാണ് സർവേയർ ഗ്രേഡ് ടു ഉണ്ടാവുക. പിന്നെ 693 693 അതേതാ സോറി 693 അല്ല 676 സോറി 676 676 ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ ട്രാവൻകോർ ഷുഗേഴ്സ് കെമിക്കൽ ലിമിറ്റഡ്, അത് ഓഗസ്റ്റ് ഒക്ടോബർ കാലയളവിലാണ് ഉള്ളത് കേട്ടോ. ഡെപ്യൂട്ടി മാനേജർ കേരള വാട്ടർ അതോറിറ്റി, അത് എല്ലാ സോറി ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ ട്രാവൻകോർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ്, ഇത് ഇലക്ട്രിക്കലും മെക്കാനിക്കലും മാത്രം അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള പോസ്റ്റിലേക്കും കൂടി ഇപ്പൊ പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലേ, അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, അത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകാർക്കും അപ്ലൈ വേണ്ടിപ്പെടും. 610/2023 അത് ജൂലൈ സെപ്റ്റംബർ കാലയളവിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ മെയിനായിട്ട് ഇത്രയും നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്കിവിടെ വായിൻ്റെ. ഓക്കെ, താങ്ക് യു.